ഇന്ന് ഞാനൊരു സാൻഡ്വിച്ച് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, നോമ്പിനൊക്കെ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1 കപ്പ് ക്യാരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി 1/2 കപ്പ് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം എന്തായാലും ഇടണം കേട്ടോ, ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആണ്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോസ് ഒക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മയോണൈസാണ്. മയോണൈസ് 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഒന്ന് വെറുതെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു ഈസി വേർഷൻ ആയതുകൊണ്ട് ചിക്കൻ ഇടുന്നില്ല. ഇനി ബണ്ണ് എടുക്കുക. ബണ്ണിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ബണ്ണിൻ്റെ ബാക്ക് സൈഡ് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇങ്ങനെ കുഴി പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫില്ലിങ് നമ്മളെ ബണ്ണിനനുസരിച്ചിട്ട് ബണ്ണിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ് നമുക്ക് ഏകദേശം ഒരു കോൾസ്ലോണ്ടൊക്കെ ഒരു ടേസ്റ്റിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന ഒരു ഫില്ലിങ് തന്നെയാണ്. അപ്പം അത് അങ്ങനെ എല്ലാ ബണ്ണും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബണ്ണ് ഇനി നമുക്ക് അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 എഗ്ഗ് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുരുമുളകൊക്കെ ലൈറ്റായിട്ട് മതി കേട്ടോ. അതും ഒന്ന് ആഡ് ചെയ്ത് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിതിലേക്ക് ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബണ്ണൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബണ്ണൊന്ന് എഗ്ഗിൽ ഇതാ ഇതേപോലെ എല്ലാ ഭാഗത്തും എഗ്ഗാവുന്ന രീതിയിൽ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് എഗ്ഗിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കോട്ടിങ്ങൊക്കെ അവിടെ അങ്ങനെ ഒട്ടി പിടിച്ചോളും, പോരൊന്നുമില്ല, പുറത്തേക്ക് പോരൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓയിലൊന്ന് ഇനിയൊന്ന് നമുക്കൊന്ന് ചെറുങ്ങനെ വാട്ടിയെടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, കാരണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഓവർ വേവാനൊന്നുമില്ല. അപ്പോൾ എല്ലാ ബണ്ണും അങ്ങനെ ഒന്ന് എഗ്ഗിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് എല്ലാ ഭാഗവും മറിച്ച് വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് പെട്ടെന്നൊന്ന് ആയിക്കിട്ടും, കാരണം ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നോമ്പിനൊക്കെ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നമുക്ക് ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് രാവിലെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ടിഫിനിലേക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ബണ്ണ് തയ്യാറായിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം, ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ആ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.